പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിൽ കായിക താരങ്ങളായി വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ മുടങ്ങിയ പരിശീലനം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ആരംഭിച്ചത്. പ്രശസ്ത ഫുട്ബോൾ താരം അനസ് എടത്തൊടിക ഉദ്ഘാടനം ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം പുനരാരംഭിച്ചു. പ്രശസ്ത ഫുട്ബോൾ താരം അനസ് എടത്തൊടിക ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ച പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കായുള്ള പരിശീലനം അതിലുപരി ഒരു നാടിൻ്റെ എനിക്ക് തോന്നുന്നത് എല്ലാം കൊണ്ടും എല്ലാ വ്യക്തികളും ഈ നാട്ടിലുള്ള എല്ലാ വ്യക്തികളും ഇവിടെ ഫുട്ബോളിന് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ യങ് ടാലൻറ്റേഴ്സിന് സപ്പോർട്ടാണ്. ടാലൻറ്റേഴ്സിനെ ഒരുപാട് ക്ലബുകൾക്കും അവരുടെ പ്രൊഫഷണൽ കരിയറിലേക്ക് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പുനരാരംഭിച്ചത്. പ്രശസ്ത ഫുട്ബോൾ താരം അനസ് എടത്തൊടിക ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ചെയർമാൻ ടി വിശ്വനാഥൻ, വൈസ് ചെയർമാൻ കെ രവീന്ദ്രൻ, കെ ഷൈജു, എം സഞ്ജീവൻ, സി വി ദിലീപൻ, കെ രമേശൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക ഫുട്ബോളിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ശാസ്ത്രീയമായ രീതിയിൽ പ്രഗത്ഭരായ ഫുട്ബോൾ താരങ്ങളാണ് പരിശീലനം നൽകുന്നത്. ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ബൈച്ചിങ് ബുട്ടിയ, ചെന്നൈ ഫുട്ബോൾ അക്കാദമി തുടങ്ങിയ ഇടങ്ങളിലേക്കും സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. 125 വിദ്യാർത്ഥികളാണ് ആകെയുള്ളത്. ഓൺലൈൻ ക്ലാസുകളുടെ സമയക്രമത്തിനനുസരിച്ച് വിവിധ ഷിഫ്റ്റുകളായാണ് പരിശീലനം നൽകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അംഗം മുറിഞ്ഞു അടുത്തറിയുന്നവരുടെ അഭിപ്രായങ്ങൾ വോട്ടായി മാറുമ്പോൾ അകലം കുറയുന്ന തിരഞ്ഞെടുപ്പ് മുന്നണികളും കക്ഷികളും ഒറ്റയ്ക്കും ഒന്നിച്ച് മത്സരിക്കുന്ന ദേശപ്പോരിന്റെ കളത്തിൽ വാദങ്ങളും വിവാദങ്ങളും നിരത്തി നേതാക്കൾ മലയോരത്തിന്റെ മനസ്സ് തുറക്കുന്ന ജനകീയ ചർച്ചയുമായി സിറ്റി ചാനൽ നേതാവിനൊപ്പം പരിപാടി എല്ലാ ദിവസവും രാത്രി 8:30 to 9:30 പുനഃസംപ്രേഷണം രാവിലെ 8 to 9 കാണുക നേതാവിനൊപ്പം രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത രാഷ്ട്രീയ ചർച്ചയാണ്.